രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് ഡിക്സൺ ടെക്നോളജി കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഡിക്സൺ ടെക്നോളജി മൂന്ന് ശതമാനത്തോളം ഉയർന്ന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി പതിനെട്ട് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി എഴുപത്തിനാലായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യുവേഷൻ നൂറ്റി അറുപത്തൊൻപത് ഫിഫ്റ്റി ടു വീക്ക് ഹൈ പതിമൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊമ്പത് ഫിഫ്റ്റി ടു വീക്ക് ലോ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്ക് കറക്ഷനിലൂടെയാണ് കടന്നു പോകുന്നത് ഓൾ ടൈം ഹൈയിൽ നിന്നും സ്റ്റോക്ക് കറക്റ്റായി പന്ത്രണ്ടായിരത്തി നാനൂറ്റി പതിനെട്ട് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ആറ് മാസം കൊണ്ട് സ്റ്റോക്ക് എഴുപത്തഞ്ച് ശതമാനം റിട്ടേണും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇൻഡെക്സിന് ബീറ്റ് ചെയ്യുന്ന നൂറ് ശതമാനത്തിന് മുകളിൽ റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണ് ഡിക്സൺ ടെക്നോളജി ആഫ്റ്റർ മാർക്കറ്റ് അവറിന് ശേഷം ഡിക്സൺ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഒരു പ്രധാന അപ്ഡേറ്റാണ് ഡിക്സൺ ടെക്നോളജിയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായ പാഡ്ജെറ്റ് ഇലക്ട്രോണിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി എച്ച് പി യുമായി ചേർന്ന് നോട്ട്ബുക്ക് ഡെസ്ക്ടോപ്പ് ലാപ്ടോപ്പ് തുടങ്ങിയവ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി ഡീലിൽ ഒപ്പുവെച്ചു എന്നുള്ളൊരു അപ്ഡേറ്റ് ഇവിടെ എച്ച് പി എന്ന കമ്പനി എച്ച് പി എന്ന കമ്പനി കമ്പ്യൂട്ടർ സൊല്യൂഷൻസ് ടെക്നോളജി പ്രിൻറ്റിംഗ് ഇമേജിംഗ് തുടങ്ങിയ പ്രൊഡക്റ്റുകൾ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനും പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്യുന്നതിനും ലീഡിംഗ് പൊസിഷനിലുള്ള കമ്പനിയാണ് നൂറ്റി എഴുപതിലധികം രാജ്യങ്ങളിൽ എച്ച് പിക്ക് പ്രസൻസ് ഉണ്ട് എച്ച് പിയുമായി ഡിക്സൺ ടെക്നോളജിക്ക് ലഭ്യ എച്ച് പിയുമായി ഡിക്സൺ ടെക്നോളജി എന്ന കമ്പനി ലാപ്ടോപ്പുകളും പി സികളും മാനുഫാക്ചർ ചെയ്യുന്നതിനുള്ള ഡീലിലെത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഡിക്സൺ ടെക്നോളജിയുടെ വളർച്ച കൂടാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ എച്ച് പിയുടെ പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്നത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് സ്കീമിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇതുവഴി ഗവൺമെൻറ് ബെനിഫിറ്റ് ഗവൺമെൻറ് ഇനിഷ്യ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ഇൻസെൻറ്റീവ് ലഭിക്കാനും ഗവൺമെൻറ്റിൻ്റെ മേക്ക് മേക്ക് ഇൻ ഇന്ത്യ എന്ന ഇനിഷ്യേറ്റീവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഡിക്സൺ ടെക്നോളജിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പതിമൂവായിരത്തി അറുന്നൂറ് പതിനാലായിരം തുടങ്ങിയ ടാർഗറ്റുകൾ ഡിക്സൺ ടെക്നോളജിയിൽ നിന്നും എയിം ചെയ്യാം ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്ക് ആൾറെഡി ഹോൾഡ് ചെയ്യുന്നവർ പതിനൊന്നായിരത്തി എന്ന സ്റ്റോപ്പ് ലോസ് മെയിൻ്റെയിൻ ചെയ്യണം പതിനൊന്നായിരത്തി തൊള്ളായിരത്തിന് താഴെ സ്റ്റോ താഴെ സ്റ്റോക്ക് പോവുകയാണെങ്കിൽ പതിനൊന്നായിരത്തി നാനൂറ് തുടങ്ങിയ റീജിയനുകളിലേക്ക് സ്റ്റോക്ക് ചിലപ്പോൾ ഇടിയാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ അപ്ഡേറ്റ് പവർ സെക്ടറിലെ കമ്പനികളായ ആർ ഐ സി പി എഫ് സി തുടങ്ങിയ സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ടതാണ് ആർ ഐ സി പി എഫ് സി തുടങ്ങിയ സ്റ്റോക്കുകളിൽ ന്യൂസൊന്നുമില്ല പക്ഷേ ടെക്നിക്കലി ഈ സ്റ്റോക്കുകൾ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നുവെന്നാണ് ആനന്ദ് റെഡ് എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ റിസർച്ച് അനലിസ്റ്റ് പറയുന്നത് ഈ രണ്ട് സ്റ്റോക്കുകളുടെയും പി ആർ എസ് ഐ അതായത് റിലേറ്റീവ് സ്ട്രെങ്ത് നാൽപ്പത്തേഴിനും നാൽപ്പത്തിനാലിനും അടുത്തായിട്ടാണ് ഈ രണ്ട് സ്റ്റോക്കുകളും ഓവർ ബോട്ട് കാറ്റഗറിയിലോ അല്ലെങ്കിൽ ഓവർ സോൾഡ് കാറ്റഗറിയിലോ അല്ല ആർ ഐ സിയെ സംബന്ധിച്ചിടത്തോളം അഞ്ഞൂറ്ററുപത്തഞ്ച് മുതൽ അഞ്ഞൂറ്ററുപത് വരെയുള്ള സോൺ സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് സോണാണ് ഇവിടെ സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് സോണാണ് ഇവിടെ നമ്മൾക്ക് സ്റ്റോക്കിനെ അക്കുമിലേറ്റ് ചെയ്യാവുന്നതുമാണ് അതേസമയം അഞ്ഞൂറ്റി എന്ന സപ്പോർട്ട് നഷ്ടമായി കഴിഞ്ഞാൽ സ്റ്റോക്ക് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് അഞ്ഞൂറ്റി പത്ത് തുടങ്ങിയ ലെവലുകളിലേക്ക് കറക്റ്റാകും അറുന്നൂറിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആർ ഇ സി എന്ന സ്റ്റോക്കിൽ ബൈങ് മൊമെൻറ്റം ബൈങ് മൊമെൻറ്റം തുടരാനും സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട് ഇതിന് സമാനമായ കാഴ്ചപ്പാട് തന്നെയാണ് പി എഫ് സി എന്ന സ്റ്റോക്കിലും പി എഫ് സിയെ സംബന്ധിച്ചിടത്തോളം അഞ്ഞൂറ് അഞ്ഞൂറ്റഞ്ച് തുടങ്ങിയ റേഞ്ചുകൾ സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടാണ് സപ്പോർട്ട് പ്രൈസിൽ ഈ സ്റ്റോക്കിനെ അക്കൂമലേറ്റ് ചെയ്യണം എന്നുള്ളവർക്ക് അഞ്ഞൂറ് അഞ്ഞൂറ്റഞ്ച് തുടങ്ങിയ റേഞ്ചുകളിൽ സ്റ്റോക്കിനെ അക്കൂമലേറ്റ് ചെയ്യാം വീക്കിലി കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്തും സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു അതുകൊണ്ട് ഈ സെക്ടറിലെ അതായത് ആർ ഇ സി പി എഫ് സി തുടങ്ങിയ സ്റ്റോക്കുകളെ നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ് അനലിസ്റ്റുകളുടെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ എട്ട് അനലിസ്റ്റുകളിൽ ഏഴ് അനലിസ്റ്റും ആർ ഇ സി പി എഫ് സി തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്